എല്ലാവരെയും ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 സെന്റിമീറ്റർ, ഡ്രോ എ ട്രയാംഗിൾ ഓഫ് ആംഗിൾസ് 40 ഡിഗ്രി, 60 ഡിഗ്രി, 80 ഡിഗ്രി വിത്ത് ഓൾ ഇറ്റ്സ് സൈഡ്സ് ടച്ചിങ് ദി സർക്കിൾ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരുന്നു. എങ്ങനെയായിരുന്നു ചെയ്തത്? ആ സർക്കിൾ വരച്ച് സർക്കിളിനെ തൊടുന്ന ട്രയാംഗിളും വരച്ചു. നമ്മൾ അതിനകത്ത് ടാഞ്ചൻ്റ് വരച്ചത് പ്രൊട്രാക്ടർ ഉപയോഗിച്ചായിരുന്നു. പ്രൊട്രാക്ടർ മാത്രം ഉപയോഗിച്ചല്ലാതെ കോമ്പസ് ഉപയോഗിച്ച് നമുക്ക് ടാഞ്ചൻ്റ് വരയ്ക്കാവുന്നതാണ്. അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ കൺസ്ട്രക്ഷൻ എയിൽ ചെയ്ത് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഇത് നമ്മൾ കോമ്പസ് ഉപയോഗിച്ച് എങ്ങനെ ടാഞ്ചൻ്റ് വരയ്ക്കാം എന്ന് ഒന്ന് കാണിക്കുകയാണ്. പ്രൊട്രാക്ടർ ഉപയോഗിച്ചും ചെയ്യാം, കോമ്പസ് ഉപയോഗിച്ചും ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് 2.5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കാം. അതിന് ഞാൻ കോമ്പസ് എടുത്തു, അല്ല 2.5 ആണിത്. അപ്പോൾ 2.5 സെൻറ്റിമീറ്റർ റേഡിയസിൽ സർക്കിൾ വരച്ചു. ഇനി എന്താണ് വരയ്ക്കേണ്ടത്? ഇനി ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. ആ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഇതിനെ ടച്ച് ചെയ്യുന്നതായിരിക്കണം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് വരയ്ക്കേണ്ട വിധവും കാണിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കോമ്പസ് ഉപയോഗിച്ചും വരയ്ക്കാവുന്നതാണ്. അത് കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ 40 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ എന്തെടുക്കണം? 180 - 40, 180 - 60, 180 - 80 എടുക്കുക. 180 - 40 എത്രയാ? 140, 120, 100 അല്ലേ. അപ്പോൾ സർക്കിൾ വരച്ചിട്ടുണ്ടല്ലോ, സെൻറ്റർ മാർക്ക് ചെയ്തു. ഞാൻ താഴോട്ട് റേഡിയസ് വരയ്ക്കുകയാണ്. താഴോട്ട് റേഡിയസ് വരച്ചു. ഇനി ഞാൻ ടാഞ്ചൻറ്റ് വരയ്ക്കുന്നത് കോമ്പസ് ഉപയോഗിച്ചാണ്. പ്രൊട്രാക്ടർ എടുത്തു. ഇവിടെ നിന്ന് ഇനി ഈ 140, 120, 100 നമുക്ക് അടയാളപ്പെടുത്തണം. ആദ്യം നമുക്ക് ഏരടയാളപ്പെടുത്താം. 140, ഇത് 0-ത്തിനുള്ള അളവെടുക്കണം. അപ്പോൾ എവിടെ 140 വരും? ഇവിടെ എത്തിയപ്പോൾ 90. ഈ 0-ത്തിനുള്ള അളവാണ് എടുക്കുന്നത്. 100, 120, 130, 140 എന്ന് പറയുമ്പോൾ ഇവിടം വരെ വരും അല്ലേ. അത് സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുക. സ്കെയിൽ ഉപയോഗിച്ച് വരച്ചു. ഇനി ഇവിടുന്ന് 120 കൂടി എടുക്കുക. എങ്ങനെ വരും 120? ഇങ്ങനെ വെക്കുക. 0 എന്നുള്ള അളവെടുക്കുക. ഇവിടെ 120 വരും. 90, 100, 110, 120 ഇവിടെ ഒരു മാർക്ക് ചെയ്യുക. സർക്കിൾ വരെ വരയ്ക്കുക. 120, 120 കൂടി നമ്മൾ വരച്ച് കഴിഞ്ഞാൽ 100 നമുക്ക് കിട്ടിക്കോളും. കണ്ട, 120 വരച്ചു. അപ്പോൾ ഇതെത്രയാണ്? 120, ഇത് 100 ആണല്ലോ. ഇനി കോമ്പസ് ഉപയോഗിച്ചാണ് ടാഞ്ചൻറ്റ് വരയ്ക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കുറച്ചും കൂടി അങ്ങോട്ട് നീട്ടണം. കണ്ട, ഇങ്ങനെ നീട്ടി വരച്ചു. ഇനി നമ്മൾ ഈ പോയിൻ്റിൽ കൂടിയുള്ള ടാഞ്ചൻ്റ് അല്ലേ വേണ്ടത്. അപ്പോൾ രണ്ട് സ്ഥലത്തും തുല്യ അകലത്തിൽ മാർക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഇതിൻ്റെ പകുതിയിൽ കൂടുതൽ, ഏത് നീളത്തിൻ്റെ പകുതിയിൽ കൂടുതൽ എടുക്കേണ്ടത്? ആ ഈ നീളത്തിൻ്റെ പകുതിയിൽ കൂടുതൽ എടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര വരും? ആ ഇത്രയൊക്കെ വരും അല്ലേ, പകുതിയിൽ കൂടുതലല്ലേ. എന്നിട്ട് ഇവിടെ കുത്തിയിട്ട് ഇവിടെ കുത്തി ഇവിടെയും ആർക്ക്, താഴെയും ആർക്ക്. അതേപോലെ തന്നെ ഇവിടെ കുത്തി ഇവിടെയും ആർക്ക്, പിന്നെ എവിടെയും വരും? ഇവിടെയും ആർക്ക്. ഇനി എന്ത് ചെയ്യണം? ഇതെങ്ങനെ? ഇത് സ്കെയിൽ ഉപയോഗിച്ച് കൂട്ടി യോജിപ്പിക്കണം. ഏതൊക്കെ പോയിൻ്റ്സ് ആണ് കൂട്ടി യോജിപ്പിക്കേണ്ടത്? ഇതും ഇതും. കണ്ട, സ്കെയിൽ ഉപയോഗിച്ച്
യോജിപ്പിച്ചപ്പം ടാഞ്ചൻ്റായി. ഇനി ഇതേപോലെ തന്നെ ഇവിടെയും ഇവിടെയും വരയ്ക്കണം. കണ്ട ഇവിടെയും ഇവിടെയും. ഇനി ഇതിൻ്റെ പകുതിയിൽ കൂടുതലെടുക്കുക. ഇവിടെയും ആർക്ക്, ഇവിടെയും ആർക്ക്. അതേപോലെ തന്നെ ഇവിടെ കുത്തുക, ഇവിടെയും ആർക്ക്, പിന്നെ ഇവിടെയും ആർക്ക്. ഇതേപോലെ കൂട്ടിമുട്ടുന്ന ഈ പോയിൻ്റും ഈ പോയിൻ്റും കൂടി യോജിപ്പിക്കുക. ഞാനിത് സ്കെയിൽ ഉപയോഗിച്ച് യോജിപ്പിച്ചു ടാഞ്ചൻ്റ്. ഇനി അതേപോലെ തന്നെ ഇവിടെയും വരയ്ക്കണം. പോയിൻ്റ് കുത്തുക, ഇവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. അതെ, ഇനി ഈ അകലത്തിൻ്റെ ഈ നേരത്തെ വരച്ച പോലെ തന്നെ പകുതി കൂടുതലെടുക്കുക. ഇവിടെ കുത്തിയാർക്ക്, ഇവിടെ കുത്തിയാർക്ക്. അതേപോലെ തന്നെ ഇവിടെ കുത്തിയ ആർക്ക്, ഇവിടെ കുത്തിയ ആർക്ക്. ഇനി ഏതൊക്കെ പോയിൻ്റ്സ് യോജിപ്പിക്കണം? ഈ കൂട്ടിമുട്ടുന്ന പോയിൻറ്റും ഈ കൂട്ടിമുട്ടുന്ന പോയിൻറ്റും സ്കെയിൽ ഉപയോഗിച്ച് യോജിപ്പിക്കുക. സ്കെയിൽ ഉപയോഗിച്ച് യോജിപ്പിച്ചു. നമുക്ക് എന്താണ് വേണ്ടത്? ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ആംഗിൾ 40°, 60°, 80° എന്ന് പറഞ്ഞത്. ട്രയാങ്കിളായോ? ഇല്ല. അപ്പോൾ സ്കെയിൽ ഉപയോഗിച്ച് ഈ ടാഞ്ചൻറ്റുകൾ, ടാഞ്ചൻ്റ് കുറച്ചും കൂടെ ഇങ്ങോട്ട് നീട്ടുക, ഇത് നീട്ടിയ യോജിപ്പിച്ച് ട്രയാങ്കിളാക്കാം. ഇനി നമുക്ക് ആംഗിൾ മാർക്ക് ചെയ്യണ്ടേ? ഇത് 120 ആണ്. റേഡിയസുകൾ ഈ പോയിൻ്റ് ഇതൊക്കെയല്ലേ. ടാഞ്ചൻറ്റിൻ്റെ പോയിൻറ്റ്സ് നമുക്ക് എ ബി സി എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ സിയിൽ കൂടിയുള്ള റേഡിയസുകളുടെ ആംഗിൾ 120 ആണെങ്കിൽ ടാഞ്ചൻറ്റ് തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 60 അല്ലേ. ഇത് രണ്ടും കൂട്ടിയാൽ 180 അല്ലേ വേണ്ടത്. ഇത് 140 ആണെങ്കിൽ ഇവിടെ 40, ഇത് 100 ആണെങ്കിൽ ഇവിടെ 80. ഈ രീതിയിൽ നമുക്ക് ഈ ചിത്രം വരയ്ക്കാം.